തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരിയിൽ ആളുകൾ പിടഞ്ഞു വീണ് മരിക്കുന്നതിനിടയിലും ഇനി അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന മുൻധാരണ ഉള്ളതുപോലെയാണ് ചിലരുടെ വിദ്വേഷ വിഷം ചീറ്റൽ. ഇപ്പോഴിതാ ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ മരുന്ന് വാങ്ങാൻ പോവുകയായിരുന്ന മുസ്ലിം യുവാവിനെ ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ട് വംശീയവാദികൾ തല്ലിക്കൊന്നിരിക്കുകയാണ്. ഗുരുഗ്രാമിലെ മേവാത്തിലാണ് ആസിഫ് ഖാൻ എന്ന 25-കാരനെ ഇവർ സംഘം ചേർന്ന് തല്ലിക്കൊന്നത്. കൊല്ലപ്പെട്ട ആസിഫ്, കൂടെയുണ്ടായിരുന്ന റാഷിദ്, വാസഫ് എന്നിവർ മരുന്ന് വാങ്ങാനായി ഖലീൽപൂരിൽ നിന്നും ഷോണയിലേക്ക് പോകും വഴിയാണ് ആക്രമണമുണ്ടായത്. വാഹനം തടഞ്ഞു നിർത്തിയ 14-അംഗ സംഘം മൂവരെയും പിടിച്ചിറക്കി പേര് വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു ആദ്യം. തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചു. ഇരുമ്പുദണ്ഡ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൊണ്ടാണ് ആക്രമിച്ചത്. ആക്രമണത്തിൽ ആസിഫ് ഖാൻ മരിക്കുകയും ആസിഫ് ഖാൻ്റെ കൂടെയുണ്ടായിരുന്ന ബന്ധുക്കൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. കല്ലും ഇരുമ്പുദണ്ടും ഉപയോഗിച്ച് ആക്രമിച്ച ആൾക്കൂട്ടം തങ്ങളോട് ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ടതായി പരിക്കുകളോടെ രക്ഷപ്പെട്ട ബന്ധുക്കളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. പ്രദേശത്തുള്ളവരും പുറത്തുനിന്നെത്തിയവരും ചേർന്നാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റ റാഷിദ് മാധ്യമങ്ങളോട് പറഞ്ഞു. കൊലപാതകത്തിന് പിന്നാലെ അക്രമികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഖലീൽപൂരിൽ ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. തുടർന്ന് പ്രദേശത്തെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഖലീൽപൂരിൽ കനത്ത പോലീസ് വിന്യാസം ഒരുക്കിയിരിക്കുകയാണ്. സംഭവത്തിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം കൊലപാതകത്തിന് പിന്നിൽ പ്രദേശത്തെ യുവാക്കളിലെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ശത്രുതയാണ് എന്നാണ് പോലീസ് വിശദീകരണം. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്. Thank you.